ബഹ്റിലെ ഇന്ത്യക്കാരും സ്വദേശികളും മറ്റുള്ള പ്രവാസികളും എല്ലാം ഇന്ന് ഇന്ത്യയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടം ആ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അതിന്റെ കാരണം എന്തായിരിക്കാം എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് റഷ്യയുടെ ഏറ്റവും ഭദ്രമെന്ന് കരുതപ്പെടുന്ന ഹെലികോപ്റ്ററാണ് MI-17 എന്ന കാറ്റഗറിയിൽ പെടുന്നത് നമ്മുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉന്നതരായ വിഐപികളും എപ്പോഴും സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളാണ് ഈ ഗണത്തിൽപ്പെടുന്നത് മാത്രമല്ല ഡസൻ കണക്കിന് ഇന്ത്യയുടെ ശേഖരത്തിലുണ്ട് ഇടക്കിടെ അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗം തന്നെ പക്ഷേ ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റുള്ള 12 പേർ സഞ്ചരിച്ച ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ പെടാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഡൽഹിയിൽ നിന്ന് രാവിലെ 9 മണിക്ക് ഡിസംബർ 8-ന് പുറപ്പെടുന്നു 11:30 കൂടി തമിഴ്നാട്ടിലെ സുലൂരിൽ എത്തുന്നു അവിടെ നിന്ന് വെല്ലിംഗ്ടണിലേക്ക് പോകാൻ വേണ്ടി 11:45 കഴിയുമ്പോൾ പുറപ്പെടുന്നു അവിടെ നിന്ന് 5 പേർ കയറുന്നു അങ്ങനെയാണ് 9:05 14 പേരാകുന്നത് ഏതാണ്ട് കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോഴാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത് പക്ഷേ ഒരാൾ ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ അദ്ദേഹം മാത്രം ഇപ്പോൾ ആശുപത്രിയിലുണ്ട് അദ്ദേഹത്തിന് ജീവഹാനി സംഭവിക്കാതെ അവശേഷിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷേ ഇതിന്റെ മറ്റുള്ള തെളിവുകളിലേക്ക് അപകട കാരണങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന കാര്യമായി മാറും ബഹ്റിൻ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഈ ഹെലികോപ്റ്റർ ദുരന്തവും 13 പേരുടെ മരണവും വലിയ വാർത്തയും ചർച്ചാ വിഷയവുമായി മാറുകയാണ് ആ കുടുംബത്തോടുള്ള ദുഃഖത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ദുഃഖത്തിൽ ഞങ്ങളും ബഹ്റിൻ വാർത്തയും പങ്കുചേരുകയാണ് ഇത് രാജ്യത്തിന്റെ കനത്ത നഷ്ടം എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം രാജ്യം ഏതെങ്കിലും ഘട്ടത്തിൽ സുരക്ഷാ ഭീഷണി ഉണ്ടാകുമ്പോൾ ആഭ്യന്തരമാകട്ടെ വൈദേശികമാകട്ടെ മിന്നലായിട്ടുള്ള പൊടുന്നനെയുള്ള ആക്രമണങ്ങൾക്ക് അതിന്റെ തന്ത്രജ്ഞതയ്ക്ക് പേരുകേട്ട ഒരു ജനറലാണ് ഈ ഒരു ദുരന്തത്തിലൂടെ നഷ്ടമായിരിക്കുന്നത് അത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പറഞ്ഞതുപോലെ നമുക്കൊരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത നഷ്ടം തന്നെയാണ് ഏതായാലും ബഹ്റിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായല്ലോ അറിഞ്ഞിട്ടുണ്ടാകും 5% എന്ന വാറ്റ് ഇനി 10% ആയി മാറുകയാണ് അതനുസരിച്ച് സ്വദേശികളുടെ ബെനിഫിറ്റുകളൊക്കെ കൂടുന്നു എന്ന് പറയുന്നു പക്ഷേ നമ്മൾ വിദേശികൾ പ്രവാസികൾ എന്താണെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ ടാക്സ് 5 എന്നുള്ളത് 10 കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സൗദി അറേബ്യ 5 നേരെ 15 ആക്കി UAE ഇപ്പോഴും 5 തന്നെയാണ് തുടരുന്നത് ഈ 5 എന്ന് പറയുന്ന ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആഡഡ് ടാക്സ് ആണ് അത് നേരെ ഇരട്ടിയായി മാറുകയാണ് ബഹ്റിനിൽ ഗുഡ്സും സർവീസും വാങ്ങുമ്പോൾ 10% ഇനി കരുതിക്കോളൂ എന്ന കാര്യം ഉറപ്പിച്ചു പാർലമെന്റ് 23 പേർ ഇതിനെ അനുകൂലിച്ചു 15 പേർ ഇതിനെ തള്ളിക്കളയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു 3 ഡോസ് എടുത്തു കഴിഞ്ഞാൽ അത് നിർബന്ധമായും പുതിയ ഒമിക്രോണിനെതിരെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനുമുള്ള സാഹചര്യമായി മാറുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇക്കാര്യത്തെക്കുറിച്ച് പഠിക്കുന്ന സ്പാനിഷ് വിദഗ്ധരും ഇന്ന് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുകയാണ് ഈ 3 PCR എടുക്കുന്ന കാര്യം അറിയാമല്ലോ 3 ഡോസ് വാക്സിന്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് മൊത്തത്തിൽ ബൂസ്റ്റർ അടക്കം അതേപോലെ അത് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന വാക്സിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ ഫൈസർ ബയോ എൻടെക് ആണ് അവർ പറയുന്നു ഞങ്ങളുടെ 3 വാക്സിൻ എടുക്കൂ നിങ്ങൾക്ക് ഒമിക്രോണിനെതിരെ പ്രതിരോധ ശക്തി കിട്ടും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് എന്നാൽ 3 പ്രാവശ്യം PCR എടുക്കുന്ന കാര്യം ബഹ്റിൽ വരുമ്പോൾ അത് മാറിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം വന്നിറങ്ങിയാൽ പിന്നീട് 1 പ്രാവശ്യം പിന്നെ 2 പ്രാവശ്യം എന്നിങ്ങനെയായി 3 തവണയ്ക്ക് വേണ്ടിയുള്ള ആ റെസീപ്റ്റ് കളക്ട് ചെയ്താൽ സ്റ്റിക്കർ കളക്ട് ചെയ്താൽ വഴിയിലാരും ചോദിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് നേരെ പോകരുത് എന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം ഒരാൾ അങ്ങനെ പോയി സാമൂഹ്യ പ്രവർത്തകരെ അവസാനം എങ്ങനെയൊക്കെ അറിയിച്ചു തിരിച്ച് നേരെ പോയി അകത്ത് കയറി PCR എടുത്തിട്ട് പുറത്തു പോകൂ എന്ന് ഉപദേശം കൊടുത്തു ഒടുവിൽ അദ്ദേഹം അത് പുറത്തുനിന്ന് അകത്തോട്ട് എന്നപ്പോൾ ഉദ്യോഗസ്ഥർ കയറ്റിവിട്ടു കാരണം കാര്യം മനസ്സിലായി അദ്ദേഹം അറിയാതെ ഇറങ്ങിപ്പോയതാണ് പക്ഷേ ഇത് ആവർത്തിക്കരുത് നമ്മൾ നിയമം അനുസരിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകർ ഓർമ്മിപ്പിക്കുകയാണ്
പുറത്തു പോയിട്ടും തിരിച്ചു വന്ന് ഒരാളെ കയറ്റി വിട്ടു എപ്പോഴും നടക്കണമെന്നില്ല എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ രോഗത്തെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കണം PCR എടുക്കാനൊക്കെ വാക്സിൻ എടുക്കാനുള്ളൊരു അകലമുണ്ടല്ലോ അത് റിക്കവറിക്കുള്ള ഭീഷണിയാണ് എന്ന അർത്ഥത്തിൽ വിദഗ്ധന്മാർ പറയുന്നത് എപ്പോഴും മനസ്സിൽ വേണം പുതിയൊരു വാക്സിൻ കൂടി വരികയാണ് ബഹ്റിനിലേക്ക് 1 മില്യൺ ഡോസുകൾക്ക് ഓർഡർ കൊടുക്കാൻ സൈൻ ചെയ്തു കരാർ ഫ്രാൻസിൽ നിന്നാണ് വൽനേവ എസ്സി എന്നാണ് പുതിയ വാക്സിൻ്റെ പേര് മോഡേണ എന്ന് പറയുന്ന പോലെ ഫൈസർ എന്ന് പറയുന്ന പോലെ സിനോഫാം എന്നൊക്കെ പറയുന്ന പോലെ സ്പുട്നിക് എന്ന് പറയുന്ന പോലെ വൽനേവ എസ്ഇ എന്ന പുതിയ വാക്സിനും ബഹ്റിനിലേക്ക് വരികയാണ് 17,250 പരിശോധിച്ചപ്പോൾ 38 പേർക്ക് രോഗബാധ ബഹ്റിനിൽ 2.2% അതിൻ്റെ TPR 17 പേർക്ക് രോഗമോചനം ഇപ്പം 335 ആളുകൾക്ക് രോഗബാധയുണ്ട് അതിൽ ഒരാൾക്ക് മാത്രമാണ് ക്രിട്ടിക്കൽ WPS എന്ന നിർബന്ധിത വേതന സംരക്ഷണ നിയമത്തിൻ്റെ 3ാം ഘട്ടം അടുത്ത മാസം ആരംഭിക്കുന്നു 49 ജീവനക്കാർക്ക് താഴെയുള്ളവരെല്ലാം നിർബന്ധമായും അതിൽ രജിസ്റ്റർ ചെയ്യണം ജനുവരി 1 മുമ്പ് എന്ന കാര്യം ഓർപ്പിക്കുന്നു ഉദരത്തിൽ ഒളിപ്പിച്ച് ഒരു 21-കാരൻ കുറേ മയക്കുമരുന്നുമായിട്ട് വന്നു 50,000 ബഹ്റിൻ ദിനാർ മൂല്യം വരുന്ന മയക്കുമരുന്നാണ് ഒളിപ്പിച്ചുകൊണ്ടുവന്നത് പിടിക്കപ്പെട്ടു മറ്റൊരാൾ ഒരു പ്രവാസി ഈ കറൻസിയെ അപമാനിച്ചുകൊണ്ട് ഇപ്പോൾ ജയിലിലായിരിക്കുകയാണ് എന്തിനാണ് ഓരോ രാജ്യങ്ങളുടെ കറൻസിയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവ അധിക്ഷേപിക്കുന്ന വിധത്തിലൊക്കെ പെരുമാറുന്നത് മറ്റുള്ളവരുടെ മുന്നിലല്ല ഒറ്റയ്ക്കാണെങ്കിൽ പോലും കറൻസി എന്നുള്ളത് വളരെ ഒരു റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ കൈക്കലാക്കേണ്ട ചിലവഴിക്കേണ്ട കാര്യമാണ് അതിനൊരു ബഹുമാനമുണ്ട് അത് പേറുന്ന പതാക രാജ്യത്തിൻ്റെതാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നാളെ മുതൽ ബഹ്റിനിൽ ഈ ദേശീയ ദിനാഘോഷ പരിപാടി ആരംഭിക്കുന്നു December 16 ദേശീയ ദിനം വരുന്നത് 50-ാമത്തെ ദേശീയ ദിനമാണ് ഫയർവർക്സ് അടക്കമുള്ള വിവിധ ആഘോഷ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും 18-ന് സമാപിക്കും എന്നറിയിച്ചിട്ടുണ്ട് ബഹ്റിൻ വാർത്തയുടെ December 8 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി